ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖന്യ, അൽഹംദുലില്ല. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഇന്നുവിൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണുക, പിന്നെ നിങ്ങളെല്ലാവരെയും വിശ്വസും ദുആവും എല്ലാം വേണം. ഇന്ന് നവംബർ 7th. ഞാൻ നവംബർ 7th ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഇന്നുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലെ. എൻ്റെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ഇന്നു KG 2 പഠിക്കുന്നത്. പക്ഷേ KG 1 എല്ലാവരെയും പോലെ തന്നെ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഇതുവരെ സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പം ഇന്നാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. രാവിലെ 8:30 ക്ലാസ് ടൈം. പക്ഷേങ്കിൽ ഒരു 8:45 റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ രാവിലെ 6 എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, തലേ ദിവസം ഉറക്കേ ഇല്ലേനു. ഫസ്റ്റ് ഡേ ഇന്നുവിനെ സ്കൂളിലയക്കേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ എന്തെല്ലാം ഒരു ടെൻഷനും ഉണ്ടേനു കേട്ടാ. ഇന്നുവിനെ ഓൺലൈൻ ക്ലാസ്സിന് വിളിക്കേണ്ട, അത്ര പാടൊന്നും ഇല്ലേനു ഇന്ന് വിളിക്കാൻ. കാര്യം ഓള് തലേ ദിവസം ഇങ്ങനെ രാവിലെ എപ്പോൾ ആവാന്നുള്ളേനു കിടന്നുറങ്ങീന്. പിന്നെ ഞാൻ മെല്ലെ വിളിച്ചതാ ആലു എണീക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ഇന്നുവിനേക്കാളും മുന്നേ ഓൾ എണീച്ചിന്, സാധാരണ പോലെ തന്നെ. ഇക്കയും എൻ്റെയൊക്കെ തന്നെ രാവിലെ തന്നെ എണീച്ചിന്, പിന്നെ കിടന്നിട്ടില്ല. കാര്യം ഇക്കയാണ് ഇന്നുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാം ഇന്ന്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ ഞാനും കൂടി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം ഇൻഷാല്ലാ എല്ലാ ദിവസവും ഇക്ക തന്നെയാണ് കൊണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചായ കൊടുക്കുന്നുള്ളൂ ഇന്നുവിന്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അത് അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുക ചെയ്യുന്നത്. പിന്നെ ഇത്രയും രാവിലെ ഇതുവരെ എണീച്ചിട്ടും ഇല്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. അതുകൊണ്ട് ചായ തന്നെ മൊത്തത്തിൽ കുടിക്കുമോന്ന് അറിയില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുമ്പം ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. അതുകൊണ്ട് രാവിലെ തന്നെ നിർബന്ധിച്ചിട്ട് കൊടുത്താൽ എന്തായാലും ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ചായ മാത്രം എങ്ങനെയും കുടിപ്പിക്കാന്നുള്ളതിൽ അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് അങ്ങനെ കുടിപ്പിക്കല. പിന്നെ അവൾക്ക് എല്ലാം കുറേ സ്ലോ ആയിരുന്നു, ഒന്നും ഫാസ്റ്റായിട്ട് ചെയ്യൂല. അപ്പം അതുകൊണ്ട് ഞാൻ അവളോട് പറയലേനു എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യണം. പെട്ടെന്നെല്ലാം കുടിക്കണം, സ്കൂൾ പോകാൻ തുടങ്ങിയാലില്ല, എല്ലാം ഫാസ്റ്റാകും, എല്ലാം ഫാസ്റ്റ് ആവാം, എന്നാലേ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റൂട്ടാ. ബാപ്പച്ചിയും വരൂ, എല്ലാ സ്റ്റുഡൻസും വരുവേ. അന്നേരം ഇന്നും ഫാസ്റ്റ് ആയിട്ട് പോകണ്ടേ, രാവിലെ എണീക്കണ്ടേ. അന്നേരോ രാവിലെ ഫാസ്റ്റ് ആയിട്ട് എണീച്ചിട്ട് വേഗം ചായ കുടിക്കണോ, വേഗം കുളിക്കണോ, എന്നാലേ കറക്റ്റ് ടൈം എത്താൻ പറ്റൂട്ടാ. ബാക്കി ബാക്കി ഇനിയിപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകാം. എനിക്ക് ഒരു ഐഡിയ ഇല്ലേനു കേട്ടോ, ഇപ്പോൾ എന്താ കൊടുത്തുവിടാന്നുള്ള കാര്യം. എന്തെങ്കിലും കൊടുക്കണം, രാവിലെ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് പോകുന്നതല്ലേ. പിന്നെ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും തിരിയുന്നില്ലേനു. ഞാൻ അമ്മായിനോട് ചോദിച്ചിന് എന്നാ അമ്മായി കൊടുക്കൽ, അമ്മേൻ്റെ കുട്ടികൾക്ക് എന്താ കൊടുക്കൽ എന്നല്ല അങ്ങനെ ചോദിച്ചിനേനു. പിന്നെ നാട്ടിൽ വിളിച്ചേരം മിത്താത്താനോട് ചോദിച്ചിന്. പിന്നെ പക്ഷേങ്കിൽ എന്തായാലും ഇന്നു തിന്നുന്നതല്ലേ കൊടുക്കാനും പറ്റൂ അങ്ങനെ. അപ്പം ഞാൻ ഇന്നൊരു നൂട്ടല്ലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ദോശ ഉണ്ടാക്കാൻ പോകില്ല. എന്തായാലും ബ്രെഡിൽ ഇന്നും എന്നോട് പറഞ്ഞേന് ബ്രെഡിൽ നൂട്ടെല്ലാം ആക്കിയിട്ട് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞേനു. പക്ഷേങ്കിൽ ബ്രെഡ് കൊടുത്താൽ അത് ബ്രെഡ് ഡ്രൈ ആയി പോകുമെന്നുള്ള പേടിയുണ്ടേനു കേട്ടാ. അതുകൊണ്ട് ഞാൻ സാധാരണ ഗോതമ്പിൻ്റെ ദോശയില്ലേ, ആട്ടനെ കൊണ്ടുണ്ടാക്കുന്ന ദോശ, അപ്പോൾ അത് നല്ല നൈസായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നൂട്ടെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ ഇങ്ങനെ നല്ല നൈസായി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും കേട്ടാ. അപ്പോൾ ഞാൻ അങ്ങനത്തെ 2 ആക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നൂട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് റോളാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഡേ അല്ലേ, ഓള് പറഞ്ഞ പോലെ നൂട്ടെല്ലാം ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഓൾ എന്തായാലും ഹാപ്പി ആയിട്ട് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് കണ്ടിനേനു ഇന്നുവിൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് കാണിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേനു കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ അവസ്ഥ, എനിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ എന്നാ കൊടുത്തുവിടേണ്ടേന്നുള്ളത്. പിന്നെ ഇന്നുവിന് ലഞ്ചല്ല, ഇന്നുവിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് വരിക. 8:30 തുടങ്ങിയിട്ട് 10:30 ക്ലാസ് തീരുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പീരീഡ് കഴിഞ്ഞാലുള്ള ബ്രേക്കിനാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ.
പിന്നെ ഇവൾക്ക് ഈ ദോശ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊടുത്താൽ കറിയെല്ലാം കൂട്ടി തിന്നാൻ ഓൾക്ക് കുറച്ച് പാടാണ്, വലിയ ഇഷ്ടവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങനെ തിന്നിട്ട് ശീലമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെയൊന്നും ഇട്ട് കൊടുക്കാത്തത്. പിന്നെ ആ ഒരു ടൈമിന് ഓൾ തിന്ന് കഴിയുമില്ല. അപ്പോൾ ഇങ്ങനത്തേതാകുമ്പം പെട്ടെന്ന് തീരുമല്ലോ. അങ്ങനെ അപ്പോൾ ഞാനത് റോളാക്കിയിട്ട് രണ്ടും കൂടി ഒക്കെ വെച്ചിട്ട് റോളാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതിന്, എന്നിട്ട് അത് എടുത്ത് വെച്ച് കൊടുത്താൽ ഇതാകുമ്പോൾ ഓരോരോ പീസായിട്ട് പെട്ടെന്ന് തിന്ന് തീരുകയും ചെയ്യും. ഇഷ്ടമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് തിന്നോളുകയും ചെയ്യും. അങ്ങനെ പിന്നെ വേണമെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓറഞ്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചെറിയ ബോക്സിൽ. ഇത് മൊത്തത്തിൽ തിന്നില്ലെന്നറിയാം, എന്നാലും കുറച്ചധികം വെച്ച് കൊടുത്ത് തന്നെയാണ്. നോക്കാം, ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ട് നോക്കണം എങ്ങനെയാന്ന് തിന്നിന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത ദിവസം കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എന്നാൽ വാട്ടർ ബോട്ടിലെല്ലാം ഫില്ല് ചെയ്ത്, പിന്നെ ഞാൻ ബുക്കെല്ലാം തലേ ദിവസം എടുത്ത് വെച്ചിനേനു കേട്ടോ. എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് എന്തെല്ലാം ഒരു ടെൻഷനേനു ഫസ്റ്റ് ഡേ സ്കൂളിൽ അയക്കുന്ന. ഹാപ്പിയാണ്, പക്ഷെങ്കിൽ എന്തോ ഒരു ചെറിയൊരു ടെൻഷൻ പോലെയെല്ലാം ഉണ്ടേനു. അൽഹംദുലില്ലാഹ്, ഇത് ശരിക്കും എൻ്റെ ഒരു ഡ്രീം കംസ് ട്രൂ മൊമെൻ്റാണ്. കാര്യം ഞാൻ കുറേ ആയി ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഇന്നുവിനെ ഒന്ന് സ്കൂളിലേക്ക് അയക്കാനും ഓളൊന്ന് യൂണിഫോമിൽ കാണാനെല്ലാം. എല്ലാ പാരൻസിൻ്റെയും ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലേ അത്. ഞാൻ നാലാമത്തെ വയസ്സാവാൻ വേണ്ടി ഞാൻ കാത്തു നിന്നിനു. ഇന്നുവിനെ പ്രസവിച്ച് തൊട്ടിട്ട് ഇന്നുവിനെ ജൂണിലാണ് പ്രസവിച്ചിന്. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് പറയും ഇങ്ങനെ ജൂണിൽ കറക്റ്റ് മന്താണ് കറക്റ്റ് സ്കൂളിൽ ചേർക്കുക, നാലാമത്തെ വയസ്സാവുമ്പം തന്നെ കറക്റ്റായിട്ട് സ്കൂളിൽ ചേർക്കുക എന്നല്ല ഇങ്ങനെ പറയേനു. അങ്ങനെ ഇന്നുവിനെ എൽ കെ ജിയിൽ ചേർക്കേണ്ട ആ ഒരു സമയത്ത് തന്നെയേനു കൊറോണയെല്ലാം വന്ന് എല്ലാവരും ഓൺലൈനായി. അങ്ങനെയുള്ള സമയനു നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. അങ്ങനെ അത് പോയി. അന്നിട്ട് നല്ല സങ്കടം ഉണ്ടേനു കേട്ടോ, സ്കൂളിലേക്കൊന്നും അയക്കാൻ പറ്റാത്തതുകൊണ്ടെല്ലാം. പക്ഷെങ്കിൽ ഫൈനലി ഇപ്പോൾ ഇതാ ഈ ഒരു സമയത്താണ് കെ ജി വണ്ണ് കഴിഞ്ഞ് കെ ജി ടൂവും ഇടുക ഓൾമോസ്റ്റ് തീരാനായരാന്ന് ഇപ്പം ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ മാഷാല്ലാഹ് ഇന്നു ആദ്യമായിട്ട് സ്കൂൾ യൂണിഫോമിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇക്ക രണ്ട് മൂന്ന് ഫോട്ടോസെല്ലാം എടുത്ത്, ഫോട്ടോസെല്ലാം എടുക്കുമ്പോൾ ആലും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടേനു കേട്ടോ. ഇന്നു എടിയോ പോകുന്നതെന്ന് അവൾക്ക് തോന്നിയിട്ട് ഇന്നുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നെല്ലാം പറയലേനു. പിന്നെ ഉറക്കപ്പിച്ചിൽ തന്നെയാണ് ആലും ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി പോകല. സമയം ഏകദേശം ആയിനേനു കേട്ടോ, 8:45 പോകണ്ടേ. നമ്മളൊരു 7:50 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിന്. ഇന്നെന്തായാലും എല്ലാം കുറച്ച് ഫാസ്റ്റായിട്ട് എന്നെ ആക്കിയിന്. ശരിക്കും ഇവിടുത്തെ സ്കൂളിൻ്റെ ടൈമിംഗ് ഇങ്ങനെയല്ല, കുറച്ചും കൂടി നേരത്തെയാണ് ടൈം വരിക. പിന്നെ കുറച്ചും കൂടി അധികം ടൈമും ഉണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പം കോവിഡിൻ്റെ എല്ലാം സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈമിങ്. എല്ലാ ക്ലാസ്സും വേറെ വേറെ ടൈമിലാട്ടാ വരുന്നിപ്പോൾ. ചോദിച്ചാൽ നീ ഏത് പാട്ടാ പാടുക? ഓർമ്മയുണ്ടാവുക? അങ്ങനെ സ്കൂളെത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് വരാനേ ഉള്ളൂ. പിന്നെ ഇവിടെ ബാക്കി എല്ലാ ക്ലാസ്സും കുറച്ച് ദിവസം മുന്നേ ഓപ്പണായി. ഇന്ന് കെ ജി സെക്ഷനാണ് ഓപ്പണാവുന്നത്, കെ ജി വണ്ണും കെ ജി ടൂവും. അപ്പം കുറേ പാരൻസ് വന്ന് കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെയാണ്, എന്നാലും കുറച്ച് സ്റ്റുഡൻസ് എല്ലാം എത്തിന്. പിന്നെ കുറേ ആൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടേനു. ശരിക്കും ഇന്നുവിൻ്റെ ഒരു ഡ്രീം മൊമെൻ്റ് തന്നെ ഇത്. സ്ക്രീനിൽ കാണുന്നവരെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കാണുന്നവരെല്ലാം നേരിട്ട് കാണുക, ഫ്രണ്ട്സിനെ മാമിനെ എല്ലാവരെയും. പിന്നെ കുറേ സമയം വീഡിയോസൊന്നും എടുക്കാൻ തന്നിട്ടില്ല, കാര്യം പാരൻസ് എല്ലാം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും ഇന്നുവിനെ നോക്കില്ലേനു ഓൾ ഓക്കെ ആണെന്ന്. അപ്പോൾ ഓൾ ഓക്കെ ആണ്, പ്രശ്നമൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകലും. ഇന്നത്തെ സ്കൂള് പോയില്ലേ? ആലു ഇങ്ങോട്ട് പോയാ. തിരിച്ച് വന്നിട്ട് ആലു വണ്ടിൻ്റെ ബാക്കിലെല്ലാം തപ്പലേനു ഇന്നും എവിടെ പോയിന്ന്. ഓൾക്കൊന്നും മനസ്സിലായിട്ടില്ല സംഭവം. ഓളെ അവിടെ ആക്കി വരുമ്പോൾ ഒരു സങ്കടമെല്ലാം ഉണ്ടേനു കേട്ടോ. അത് പാരൻസിന് ആദ്യമായിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴുള്ള ഫീലിങ്, പാരൻസിന് പറഞ്ഞാൽ മനസ്സിലാവും എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഇന്നൊരു പാവായിട്ടിരുന്ന പോലെ എനിക്ക് തോന്നിയിന്, ഭയങ്കര സൈലൻ്റായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാമിന് മെസ്സേജ് അയച്ച് നോക്കി ഓള് ഓക്കെ ആണെന്നെല്ലാം. അപ്പോൾ പറഞ്ഞ് ആക്റ്റീവ് ആയിന്, കുറച്ച് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയിന്, കുഴപ്പമൊന്നുമില്ല, സ്മാർട്ട് ആയിന് എന്ന് പറഞ്ഞ്.
കുറച്ച് കഴിഞ്ഞിട്ട് മാം ക്ലാസ്സിലുള്ള ഫോട്ടോസ് എല്ലാം സെൻഡാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാ തിരിച്ച് വന്നിട്ട് ആലും ഉറങ്ങി, പിന്നെ ഇന്നും ഇല്ല, അങ്ങനെയുള്ള ആയിട്ട് വലിയ മൂഡൊന്നും ഇല്ലേനു, എന്തോ ഒരു ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത പോലെയേനു. പിന്നെ എന്നാ ആ സമയത്ത് ഞാനിങ്ങനെ ഫോണെല്ലാം നോക്കി, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വലിയ മൂഡൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കണ്ടാൽ മൂഡങ്ങ് ശരിയാവും. അങ്ങനെ പിന്നെന്നാ ഇനിയിപ്പം ഉച്ചക്കേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനെല്ലാം നോക്കണം. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടില്ലേനാ ചെമ്മീൻ്റെ കറി, അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ച്. നമ്മളിങ്ങനെ എന്തെങ്കിലും പണിയിൽ എൻഗേജ് ആകുമ്പോൾ നമ്മൾ മൂഡങ്ങ് ശരിയാവും. പിന്നെ ഞാൻ ഈ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അപ്ലോഡ് ആക്കിയത് ഒരു വ്ളോഗിലാന്ന് തോന്നുന്നു, ഈ കറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിന് കറിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് ചെമ്മീന് തേങ്ങരച്ച് വെക്കുന്ന കറി ആട്ടാ, നല്ല സിമ്പിളാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്, ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും, പിന്നെ ഞാൻ പച്ചമുളക് കുറച്ച് അധികം എടുത്തിന്, ഇത് വലിയ എരിവൊന്നും ഇല്ലാത്തതാണ്. എന്നാലും തേങ്ങരച്ച കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരക്കുമ്പോൾ നല്ലൊരു മധുരമാവുമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എരിവിന് മുളക് പൊടിയൊന്നും അധികം ഇടൂല, അപ്പോൾ പച്ചമുളക് തന്നെ കുറച്ച് അധികം വേണം, എന്നാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ചധികം പച്ചമുളക് എടുത്തോ, ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റംസ് അതിലേക്ക് വേണ്ടു. ഇങ്ങനെ കട്ടിങ്ങിലായിട്ട് ഇത്രയും ഐറ്റംസാണ് വേണ്ടു. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് ചൂടാക്കിന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക, ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക. എന്നിട്ട് അത് ചൂടായാൽ ഈ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇടുക. നമ്മൾ മീൻകറിയെല്ലാം വെക്കുമ്പോൾ ചട്ടിയിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടുന്നത്ര ഉപ്പിട്ടിട്ട് ഇത് നല്ലോണമെന്ന് വാട്ടുക. ഇതൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ക്ലോസ് ആക്കി വെക്കുക. ഇത് തേങ്ങരച്ച കറിയല്ലേ, അപ്പം ഈ സമയത്ത് ഇലക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കണം. പിന്നെ ഇതാ ഞാൻ ചെമ്മീന് ഒരു 1/2 kilo അടുത്ത് ചെമ്മീൻ എടുത്തിന്, 1/2 kilo ഇല്ല, അതിനേക്കാളും കുറച്ച് കുറവാണ്. അപ്പോൾ ചെമ്മീനെല്ലാം കട്ടാക്കി ക്ലീനാക്കി വെച്ചിന്. എന്നിട്ട് ഇതാ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്തു. കറിൻ്റെ ഗ്രേവി എത്ര വേണോ അത്ര എടുത്തോട്ടാ. ഞാനിപ്പോൾ ഏകദേശം 1 cup തന്നെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇലേക്ക് കുറച്ച് ഐറ്റംസ് ഇടുക. ആദ്യം തന്നെ വേണ്ട പെരുംജീരകമാണ്, വലിയ ജീരകയില്ലേ, അത് 1/2 teaspoon മതി. പിന്നെ വേണ്ട 2 വലിയ അല്ലി വെളുത്തുള്ളി. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3-4 അല്ലി എടുത്തോ. അപ്പം വലുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിന്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി 1/4 teaspoon മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മുളക് പൊടി 1 teaspoon നിറച്ചിട്ടോ. മുളക് പൊടിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാട്ടാ, എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിനല്ലോ. പിന്നെ വേണ്ട മല്ലിപ്പൊടി 1 teaspoon തന്നെ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ലോണം അരച്ചോട്ടാ, മാക്സിമം അരഞ്ഞാലാന്ന്, നല്ല സ്മൂത്തായിട്ട് അരഞ്ഞാലാന്ന് നല്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോകണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നിന്. ഇനിയിപ്പോൾ ഈ തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാ, ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ടിത് തിളക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ചെമ്മീൻ നല്ലോണം വേവുന്നവരെ ഒന്ന് ക്ലോസ് ആക്കി വേവിക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടോ. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം നല്ലോണം വെന്ത്, കറിയെല്ലാം നല്ല തിളച്ച് അടിപൊളിയായിട്ട് വന്നിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കറിൻ്റെ റെസിപ്പി. നല്ല സിമ്പിളല്ലേ, ഇത് ചോറിൻ്റെയൊക്കെയും നെയ്ച്ചോറിൻ്റെയൊക്കെയും ചപ്പാത്തി ഒറോട്ടി എല്ലാത്തിൻ്റെ കൂടിയും നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ഇഷ്ടമാവും. പിന്നെ 10:30 ഒക്കെ വിളിച്ചിട്ടുണ്ടായിന്, ഇന്നിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓള പിക്ക് ചെയ്യാൻ പോകേണ്ട സമയമായി, നീ വരുന്നോ എന്നെല്ലാം ചോദിച്ചിട്ട്. പക്ഷേങ്കിൽ ആലു എണീക്കേണ്ട സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഓള ഉറക്കിയേനു, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇക്ക പോയിന്, അപ്പോൾ ഇക്ക എടുത്ത വീഡിയോസ് എനിക്ക് കാണാം. പിന്നെ ഇക്ക വണ്ടിയിൽ നിന്ന് ഓളോട് ഫസ്റ്റത്തെ ദിവസമല്ലേ എന്തെല്ലാം വിശേഷം എന്നെല്ലാം ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഓളെ ഫസ്റ്റ് ഡേ സ്കൂൾ എക്സ്പീരിയൻസ് പറയുന്നത് ഓളെ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോക്ക്. പിന്നെ കുറേ ഓൾക്ക് ഓർമ്മയില്ല കേട്ടാ, കുറേ മറന്നുപോയി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം എന്നെല്ലാം കേട്ടോക്ക് കേട്ടാ. ഒന്നും പറ്റില്ല.
മാമിനോട് ചോദിച്ചോക്കിനാ ചിരിയല്ല ചോദിക്കാനാ വേറെ ആരാ പറഞ്ഞു എന്നാ കളിച്ചെന്ന് അതെന്ത് കളിയാ മാമൊന്ന് പഠിപ്പിച്ചെന്നാ പഠിച്ചെന്ന് പറയണേ പറഞ്ഞപ്പിന്നൊന്ന് പഠിക്കുന്നുണ്ടോ ടീച്ചർ അവിടെ നിന്ന് വെച്ചെന്ന് ഇതോ പാട്ടോടാ പറഞ്ഞ എന്തോട്ടോ പടി ക്ലാസ് ഇഷ്ടേ നാളെ ഉണ്ടാ നാളെ ഇല്ലെങ്കിൽ അടിപൊളിയാന്നല്ലോ എന്നിട്ട് മാമ വരെ വിട്ട് പറഞ്ഞിനാ സ്റ്റാർ ഇട്ടണ നല്ലെന്ന് പറഞ്ഞേ അടിപൊളി സ്മൈലി ഉണ്ടോന്നെ എല്ലാവർക്കും കൊടുത്തന സ്മൈലി ഇന്ന് പുതിയ റൈം എന്തെങ്കിലും കൊടുത്തനാ ഒന്നില്ല ഏതേലും ഇപ്പൊ എടുത്തല ത്രീ ബ്ലൈൻഡ് മൈസ് തന്നെയാ ഓർമ്മയില്ല ഭക്ഷണം ഫുള്ള് കഴിച്ചിനോ വേറെ എന്തല്ലേ മാം എന്തല്ലേ പറഞ്ഞേ കാണാ ഫ്രണ്ട്സായിനാ ആരെല്ലാം ഉള്ളേ പിന്നെ ആരെല്ലാം കണ്ടേ എത്ര ഫ്രണ്ട്സ് ഉണ്ട് പറ ഭർത്താനും പറഞ്ഞിനാ എന്തല്ലേ പറഞ്ഞേ പറയാ നീ എല്ലാം മറന്നുപോയാ മറന്നു പറ എല്ലാം ഉമ്മാനോട് പറയണട്ടോ ഇനി വന്നാലേ സ്ലൈമുമ്മ കണ്ടു ആലും ഉറക്കാണ് എണീച്ചിട്ടില്ല അപ്പൊ ഇതാണ് ഇന്നുവിന്റെ ഫസ്റ്റ് ഡേ സ്കൂൾ എക്സ്പീരിയൻസ് പിന്നെ പറഞ്ഞു തരാൻ കുറെ ഓള് മറന്നുപോയി അതുകൊണ്ട് ഓൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല അപ്പൊ നല്ലൊരു വീഡിയോ ഇങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഇങ്ങളെ വിഷസും ദുആവും എല്ലാം വേണം ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ